Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ നമുക്ക് പെട്ടെന്നും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ കുക്കിങ്ങിലെ തുടക്കക്കാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ ആദ്യം മുതലേ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പ് പരിപ്പാണ്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലൊരു കാൽ ഭാഗത്തിന് താഴെയാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പതഞ്ഞു പോകാനുള്ള വെള്ളം പതഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇതിൽ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പരിപ്പ് പെട്ടെന്ന് വേകാനും അതേപോലെ ആ വെള്ളം പുറത്തോട്ട് പതഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 3 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ ഫുള്ളും പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികൾ അരിയുമ്പോൾ എപ്പോഴും നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലും അതേപോലെ നല്ല കനത്തിലും അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പച്ചക്കറികൾ എടുക്കുമ്പോൾ മത്തങ്ങ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മത്തങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് അത്യാവശ്യം നല്ല കൊഴുപ്പും അതേപോലെ നല്ല ടേസ്റ്റും കിട്ടും. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. അപ്പോൾ സാമ്പാർ പൊടി ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ള പൊടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാമ്പാർ പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാറിലെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആ കഷ്ണങ്ങളിലേക്ക് പുളിയും ഉപ്പും കായവും എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 വെണ്ടയ്ക്ക, അതുപോലെ 1 തക്കാളി. ഇത് നമ്മൾ നേരത്തെ പച്ചക്കറികൾ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാതിരുന്നത്. അത് വെന്ത് അലിഞ്ഞു പോകും പച്ചക്കറികൾ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ചേർക്കുന്നത്. ഇത് 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായമാണ്. കായത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ സാമ്പാറിലൊന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ഇങ്ങനെ കായം ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഇത് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് 1 ചെറിയ പീസ് ശർക്കരയാണ്. നമ്മൾ ശർക്കര ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിലെ എരിവും പുളിയും അതേപോലെ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ സാമ്പാറിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്.
ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.